വെൽക്കം ടു ഫ്രഷ്ലി ക്രിയേഷൻസ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് കഴിക്കാനും, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളിവിടെ അഗരകാറോ ജലാറ്റിനോ ഒന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയിൽ കാണാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അര കപ്പോളം കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നര കപ്പ് ടോട്ടൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് കോൺഫ്ലോർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോൺഫ്ലോറിൻ്റെയൊക്കെ ആ ഒരു തരിയൊക്കെ ഉണ്ടാകുമല്ലോ കട്ട പോലെയുള്ളതൊക്കെ, അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് റോ ഹബ്സയാണ്. റോസ് സിറപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെറിയടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റോ ഹബ്സ് ഒഴിച്ചു കൊടുക്കുന്നത്, റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാടങ്ങ് കളർ കിട്ടിയില്ല. അപ്പം ഞാൻ ഒരു 2 ഡ്രോപ്പോളം റെഡ് കളർ ഉണ്ടല്ലോ ഫുഡ് കളർ, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ റോ ഹബ്സയിൽ നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് കാൽ കപ്പ് പഞ്ചസാര ഇട്ടേക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ട് കൈവിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇളക്കി ഒരു ജെല്ലി പരുവമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ദാ ഇളക്കിയിട്ടുണ്ട്. അപ്പം നല്ലൊരു കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്തൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ലൊരു റെഡ് കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, നമ്മളുടെ ആ ഒരു ജെല്ലിയുടെ കളർ ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു തിക്നെസ് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക, കാരണം ഈ ഒരു സമയത്താണ് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉള്ളത്. അപ്പം അടിയിൽ പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നല്ലൊരു പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വയ്ക്കുക കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റോളം നമുക്ക് പുറത്ത് വെച്ചാൽ മതിയേ. അപ്പോൾ ദാ ഈ ഒരു പരുവാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹേർട്ട് ഷേപ്പിൽ മോൾഡ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ജസ്റ്റ് ഓരോ സ്പൂൺ വീതമായിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഹേർട്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വലിയൊരു ഹേർട്ട് ഷേപ്പാണ്, സിലിക്കോൺ മോൾഡാണ് കേട്ടോ ഇത്. വലിയൊരു ഹേർട്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്കൊരു 4 എണ്ണമൊക്കെ കിട്ടിയിട്ടുള്ളൂ. അതേസമയം ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പരന്ന പാത്രത്തിലോ സ്ക്വയറുള്ള പാത്രത്തിലോ ഒക്കെ ഇട്ടിട്ട് ഹേർട്ട് ഷേപ്പുമായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതായപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അപ്പം ഞാൻ ഈ ഒരു സിലിക്കോൺ മോൾഡ് ഇതുപോലുള്ളൊരു ട്രെയിൻ്റെ അടിയിലേക്കാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഓവർ നൈറ്റ് വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഡിമോൾഡ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കളറായിട്ടുള്ള വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വളരെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഹേർട്ട് ഷേപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മോൾഡിലെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹേർട്ട് ഷേപ്പിൻ്റെ കുക്കി കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നല്ല ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.